കരിയർ സംബന്ധമായ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ അലൈഡ് സയൻസിന്റെ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനെ കുറിച്ചാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഐ സി എ ആർ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഐ സി എ ആർ എ ഐ ഇ ഡബ്ല്യു എ എന്ന് അറിയപ്പെടുന്ന ഒരു പരീക്ഷയെ കുറിച്ചാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് എൻ ഡി എ ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ജെഇ മെയിൻ പോലുള്ള പരീക്ഷകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് ഈ ഐ സി എ ആർ എ ഐ ഡബ്ല്യു എ എന്ന പരീക്ഷയും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പരീക്ഷ വഴി അഗ്രികൾച്ചറൽ രംഗത്തെ പ്രധാനപ്പെട്ട പല കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടും. അത് പ്രധാനമായിട്ടും ഐ സി എ ആർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഏതാണ്ട് 102 ഐ സി എ ആർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഈ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലേക്കും സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും ഉള്ള സീറ്റിന് വേണ്ടിയാണ് ഈ പരിസര പരീക്ഷ എഴുതുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ 15% സീറ്റിലേക്ക് മാത്രമേ ഐ സി എ ആർ പരിസര പരീക്ഷ വഴി പ്രവേശനം കിട്ടത്തുള്ളൂ. ബാക്കി 85% മറ്റ് പരീക്ഷകൾ വഴിയാണ്. പ്രധാനമായിട്ടും നീറ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ 85% സീറ്റും പ്രവേശനം കിട്ടുന്നത്. പക്ഷെ 15% സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഈ ഐ സി എ ആർ എന്ന് പറയുന്ന മത്സര പരീക്ഷയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം കിട്ടുന്നത്. 102 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഈ പറഞ്ഞ ഐ സി എ ആർ പരീക്ഷ വഴിയാണ് അഡ്മിഷൻ കിട്ടുന്നത്. കൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ ഐ സി എ ആർ ടെസ്റ്റ് വഴിയാണ് നടക്കുന്നത്. മിനിമം 16 ഉള്ള ആർക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ടുവിന് ജനറൽ കാറ്റഗറിക്ക് 50% മാർക്കും എസ് സി എസ് ടി കാറ്റഗറിക്ക് 40% മാർക്കുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ യോഗ്യത. പ്രധാനമായിട്ടും 3 സ്ട്രീമിലുള്ളവർക്കാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നത്. 1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പി സി എം എന്ന് പറയുന്ന സ്കീം. 2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പി സി ബി. 3 ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ പി സി എ. ഈ 3 സ്ട്രീമിലുള്ളവർക്കും ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ പരീക്ഷ എന്ന് വെച്ചാൽ 150 ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, എം സി ക്യു ക്വസ്റ്റ്യൻസ്. 150 ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ഈ പരീക്ഷയുടെ സമയം എന്ന് വെച്ചാൽ 2:30, അതായത് 2.5 മണിക്കൂറാണ് ഈ പരീക്ഷയുടെ സമയ ദൈർഘ്യം. 50 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വിഷയത്തിനും ഉള്ളത്, അതായത് ഫിസിക്സിന് 50, കെമിസ്ട്രിക്ക് 50, മാത്സിന് 50. അതൊരു സ്ട്രീം. ഈ പി സി ബി സ്ട്രീം എടുത്താൽ ഫിസിക്സിന് 50, കെമിസ്ട്രിക്ക് 50, ബയോളജിക്ക് 50. ഇനി പി സി എ സ്ട്രീം എടുക്കുവാണെങ്കിൽ ഫിസിക്സിന് 50, കെമിസ്ട്രിക്ക് 50, അഗ്രികൾച്ചറിന് 50. അപ്പൊ ഇങ്ങനെ ഏത് സ്ട്രീം എടുത്താലും ഓരോ വിഷയത്തിനും 50 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാകും. ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ശരിയായാൽ അതിന് 4 കിട്ടും. അപ്പൊ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 600 മാർക്ക്. ഇനി ഒരു ഉത്തരം തെറ്റായാൽ 1 ഉണ്ടാകും. അപ്പോൾ ശരി ഉത്തരത്തിന് 4, ഒരു തെറ്റുത്തരത്തിന് 1 മൈനസ് ആകുകയും ചെയ്യും. ഈ പറഞ്ഞ പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, സി ബി ടി ടെസ്റ്റ് ആണ്, അതായത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഇതിൽ ടോട്ടൽ സീറ്റ് ഏതാണ്ട് 2033 സീറ്റിലേക്കാണ് ഈ പരീക്ഷ വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ഐ സി എ ആർ എ ഐ ഡബ്ല്യു എ വഴി ഉള്ള സെലക്ഷൻ വഴി ഏതൊക്കെ കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടും. പ്രധാനമായിട്ട് 2 സ്ട്രീമുണ്ട്. 1 പി സി ബി അല്ലെങ്കിൽ എ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അഗ്രികൾച്ചർ. ഇതിനെല്ലാം ഒറ്റ സ്ട്രീമിലാണ് പഠിച്ചിരിക്കുന്നത്. 2 സ്ട്രീം ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, അതിന്റെ സ്ട്രീം വേറെയാണ്. ഈ 2 സ്ട്രീമിലും കൂടെ ഏതാണ്ട് 11 കോഴ്സുകൾക്കാണ് ഈ ടെസ്റ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ കോഴ്സ് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ സ്ട്രീം അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബയോളജി വഴിയുള്ളവർക്ക് ബി എസ് സി അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ഹോം സയൻസ്, ഫുഡ് സയൻസ്, സെറികൾച്ചർ ആൻഡ് ബയോടെക്നോളജി, ഈ പറഞ്ഞ വിഭാഗത്തിലേക്കായിരിക്കും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇനി സ്ട്രീം ബി മാത്തമാറ്റിക്സിലാണെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഫോറസ്ട്രി, ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി. അപ്പൊ ഇങ്ങനെ ടോട്ടൽ മുഴുവനായി എടുത്താൽ 11 വിഭാഗത്തിലേക്കാണ് ഈ ഐ സി എ ആർ എ ഐ ഡബ്ല്യു എ വഴി അഡ്മിഷൻ കിട്ടുന്നത്. ഇതുവഴി 71 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും 15% സീറ്റിലേക്കും ഐ സി എ ആർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ കിട്ടും. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, നാഷണൽ ടാലന്റ് സ്കോളർഷിപ്പ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് സയൻസ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് ഇതുവഴി പ്രവേശനം കിട്ടുന്ന കുട്ടികൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അതിന്റെ എക്സാം ഡേറ്റ് ഇട്ടിരിക്കുന്നത്
September 7, 8 and 13 ആണ് undergraduate ICAR AIEEE യിലേക്കുള്ള പരീക്ഷ. ഈ മൂന്ന് ദിവസത്തെ പരീക്ഷയാണ്, അത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ICAR വഴി പ്രവേശനം നേടാം. ഏറ്റവും പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളിൽ തന്നെ പഠിക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പും നേടാനായിട്ട് സാധിക്കും. ഉടൻ തന്നെ തുടങ്ങിക്കൊള്ളുക. കരിയർ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.